വർക്കറിൽ വീടിന് തീപിടിച്ച് അഞ്ചു പേർ മരിച്ച സംഭവത്തിൽ തീപിടുത്തം പുനരാവിഷ്കരിച്ച അന്വേഷണ സംഘം പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പും സംയുക്തമായി ഇന്നലെ രാത്രിയാണ് അപകടം പുനരാവിഷ്കരിച്ചത്. തീ പടർന്നത് എവിടെ നിന്ന് എന്ന കാര്യത്തിൽ ഇതുവരെയും അന്തിമ സ്ഥിരീകരണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. കത്തിയ ഹാർഡ് ഡിസ്കിൽ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ടെക്നിക്കൽ ടീമിന്റെ സഹായവും അന്വേഷണ സംഘം തേടിക്കഴിഞ്ഞു. ഫോറൻസിക് ഫലം കൂടി വന്ന ശേഷം മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ ഉറവിടം വ്യക്തമാകൂ എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വർക്കല തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം തേടുകയാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ചേർന്ന് വർക്കലയിലെ രാഹുൽ നിവാസിൽ തീപിടുത്തം വീണ്ടും പുനരാവിഷ്കരിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തമെന്ന് പറയുമ്പോഴും അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളുമ്പോഴും ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഇനിയും ആയിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ചേർന്നാണ് തീപിടുത്തം വീണ്ടും പുനരാവിഷ്കരിച്ചത്. CCTVയിൽ വീട്ടിലേക്ക് തീ പടരുന്നത് കാണുന്ന അതേ ദൃശ്യങ്ങളാണ് വീണ്ടും പുനരാവിഷ്കരിച്ചത്. പടർന്നതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ ഫോറൻസിക് ഫലം എത്തും വരെ കാത്തിരിക്കണം. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഹാർഡ് ഡിസ്കുകൾ കത്തിനശിച്ചതിനാൽ ദൃശ്യങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കത്തിനശിച്ച ഹാർഡ് ഡിസ്കിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ടെക്നിക്കൽ ടീമിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അതിനിടെ അപകടം നടന്ന വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംഭവത്തിൽ നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നുവെന്ന് പ്രതികരിച്ചു. നാട്ടുകാരിൽ ചിലർ ഇതൊരു ദുരൂഹമായിട്ടുള്ള ഒരു തീപിടുത്തമാണ് എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ ഇത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായിട്ട് നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെത്രയും വേഗം അന്വേഷണം നടത്തുകയും സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണത്തിലൂടെ ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി അത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങളിൽ അഭിരാമിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ രാവിലെ 8 മണിയോടെ വക്കത്തെ അഭിരാമിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വർക്കല പുത്തൻചന്തയിലെത്തിച്ച് 5 പേരുടെയും മൃതദേഹങ്ങൾ വിലാപയാത്രയായി രാഹുൽ നിവാസിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് എല്ലാവരുടെയും സംസ്കാരം നടക്കുക. എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.